ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ലിവർ വരട്ടിയെടുത്തതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നല്ല കുരുമുളക് ഇട്ടിട്ട് നന്നായിട്ട് വരട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുകയെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ടിപ്പോൾ ഞാൻ 1/2 കിലോ ലിവർ നല്ല വൃത്തിക്ക് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേറെ എന്തൊക്കെ വേണം നോക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 20 ചെറിയുള്ളി അരിഞ്ഞത്. അപ്പോൾ ചെറിയുള്ളിക്ക് പകരം നിങ്ങൾക്ക് വേണേൽ ഒരു വലിയ സവാള എടുക്കാം. പിന്നെ ഒരു 5 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. അപ്പോൾ ഇതിലേക്ക് അത്യാവശ്യം നല്ലോണം കറിവേപ്പില ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇനി അടുപ്പത്തൊരു ഇരുമ്പ് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വന്നോട്ടെ. ഇപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇപ്പം ഞാനൊരു 2 എണ്ണം ഇട്ട് കൊടുക്കുന്നുള്ളൂ. പച്ചമുളകൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ആവാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിൻ്റെ നേരമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത്തരം പൊടികളാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. കുരുമുളകൊക്കെ ഏറ്റവും അവസാനം ഇട്ട് കൊടുക്കുകയുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് പൊടികളൊക്കെ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ലിവർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളപ്പോൾ ഇതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഒരു 1/4 കപ്പ് വെള്ളമാണ് ആദ്യം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിന് ശേഷം ഞാനൊരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒഴിക്കുമ്പോൾ ആദ്യം തന്നെ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തോളൂ. അപ്പോഴേ നമ്മുടെ ലിവർ നന്നായിട്ട് വെന്ത് വരുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ അത്രയും ടൈം എടുക്കും എന്തായാലും ഇത് വെന്ത് വരാൻ. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പം അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഒന്ന് അടച്ച് വെക്കാം. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ലിവറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 20 മിനിറ്റോളം ടൈം എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അവസാനം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ തരിതരിപ്പായിട്ട് പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അവസാനം ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മുടെ ലിവർ വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അടച്ച് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.